ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പവർ ഡയറക്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിനുമ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പവർ ഡാറ്റ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വീക്കെന്നുള്ള പേര് കൊടുത്തു. എന്നിട്ട് 16:9 റേഷ്യോ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്കിത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുക, വേണ്ടാത്ത ഭാഗം തിമ്മ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുക. എന്നിട്ട് എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ ഇത് കൊണ്ടു വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻമേ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിനെ പെൻസിലൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓളിയം എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ എന്താ ഓളിയം കൂട്ടാനുള്ളതാണ്. അപ്പോൾ ഓളിയം കൂട്ടുകയോ കുറക്കുകയോ ഇവിടെ ചെയ്യാം. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഫ്ലിപ്റ്റ് ആണ്. അപ്പോൾ നമ്മളെ മുഖം ആണ്ടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ആണ്ടിരിക്കാം. പിന്നെ റിവേഴ്സ് ആണ്. പിന്നെ സ്പീഡ്, നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഉള്ള ഓപ്ഷന് പിന്നെ അതാ പിന്നെ ഉള്ള ഓപ്ഷന് ഇതാണ് ഇത്. പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. അതാ ക്രോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വെല്ലം കൊണ്ടും ഇങ്ങനെ നിൽക്കുക, പിന്നെ ഇങ്ങനെ ഇതാക്കുക, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ക്രോപ്പ് ആവും. പിന്നെ ഉള്ള ഓപ്ഷന് കളറാണ്. കളർ ഫിൽസ് നമ്മുടെ കളർ മാറ്റല്ലോ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത ഭാഗം ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഇവിടെ ഡിലീറ്റിംഗ് ഓപ്ഷന് ക്ലിക്കുന്ന ഡിലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പെൻസിലിൻ്റെ ഐക്കണമെന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് ഈ റൊട്ടേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതാ അതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ റൊട്ടേറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ റൊട്ടേറ്റ് കൂടി ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇതാ ഇതുപോലെ. പിന്നെയുള്ള ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ വേറെ വലിയ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും സംഭവം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ലെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജിൽ പോവാം. ഇമേജിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ ആണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതാ അപ്പോൾ എൻ്റെ ലോഗിൻ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് ഒന്ന് ഫുള്ളാക്കിയിട്ട് ഒന്ന് ഷോർട്ടാക്കി കൊടുത്ത് ഷോർട്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയിക്കുക. ഒരു മൂലക്കിലൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നതിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലോഗോ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലോഗോ കണ്ട അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാം. മ്യൂസിക് ഞാൻ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐക്കണമ ക്ലിക്ക് ചെയ്തുകൊണ്ട് മ്യൂസിക് എന്നുള്ള ഇതാ ഒരു ചിത്രമുണ്ട്, മ്യൂസിക്കിൻ്റെ ലോഗോ. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തത് നമുക്ക് ഏത് ലോഗോ വേണ്ടി അല്ല സോറി ഏത് മ്യൂസിക്കോ വേണ്ടി ആ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊരു 100 കുറച്ച് കാത്തുക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൂടും. ആ മ്യൂസിക്കിൻ്റെ അലാർമ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കത്തിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ എഫക്ട്സ് എന്നുള്ള ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഫക്ട്സ് നമുക്ക് കിട്ടും. ധാരാളം എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടോ ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടുന്ന് വീഡിയോ സെലക്ട് ചെയ്യാം. അങ്ങനെ പലതും ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും ലെയറിൽ. അപ്പോൾ ഞാനിപ്പോൾ ലെയറിലൊരു വീഡിയോ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ലെയർക്ക് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്യണം. ഞാൻ കത്രികേൻ്റെ ഓപ്ഷൻ വെച്ചുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക, അങ്ങനെയൊക്കെ വെക്കാൻ നമുക്ക് കഴിയും. പിന്നെ നമുക്കത് ഒക്കെ കഴിഞ്ഞതിൻ്റെ പക്ഷേ നമുക്കൊരു ടെസ്റ്റ് കൊടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ടെസ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക ലെയറിൻ്റെ ഓപ്ഷൻ. എന്നിട്ട് മേലെ കാണും ടെസ്റ്റ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ കഴിയുക. നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിന്മേ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻസിലെ ഐക്കണമേ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൗണ്ട് മാറ്റാം. അയ്യോ, നമുക്ക് ആദ്യം ഫൗണ്ട് മാറ്റാം, ഒരു കട്ടിയിലെ ഫൗണ്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് കട്ടി വിട്ടണമെന്നുണ്ടെങ്കിൽ ബീമാക്കിയാൽ മതി. പിന്നെ ചെരിച്ചതാണെങ്കിൽ ഐമാക്കിയാൽ മതി. പിന്നെ നമുക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാനും കഴിയും. അങ്ങനെ നമുക്ക് ടെസ്റ്റും കൊടുക്കാം. പിന്നെ ടെസ്റ്റിൻ്റെ ഇത് ഈ ഒരു പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിക്കനെ പോവാം. എന്നിട്ട് ഇവിടെ ഒന്നും കൂടി ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമല്ലിയ പേര് അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാ അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്കൊരു മൂലൊക്കെ കൊണ്ടു വയ്ക്കാം ഇതുപോലെ ഉണ്ടോ. ഇതിപ്പോൾ നമുക്ക് അവസാനമായിട്ട് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണ്ടേ. എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്തേക്കാം. ഇത് പ്രൊഡ്യൂസ് വീഡിയോ നിന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുൾ എച്ച് ഡി പ്രൊഡ്യൂസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫുൾ എച്ച് ഡി ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് പവർ ഡയറ്റിൽ എഡിറ്റ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു പുതു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.